ഇനി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുക. ജൂണിൽ കേരളത്തിൽ നിന്നും ആരൊക്കെ രാജ്യസഭാ അംഗങ്ങളായി ഡൽഹിയിലെത്തുമെന്നാണ്. ഒന്നോ രണ്ടോ നിഷ്പക്ഷ മാധ്യമങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവ പത്രങ്ങളും ചാനലുകളും അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർ തീരുമാനിക്കും LDF എന്ത് തീരുമാനമെടുക്കണമെന്ന്. മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ തലവന്മാർ വൈകാതെ തന്നെ LDF കൺവീനർക്ക് കത്ത് നൽകും, വിവരമറിയിക്കും. ഞങ്ങൾ LDFൽ ഒഴിവുവരുന്ന സീറ്റുകൾ നൽകാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഘടകകക്ഷികൾ ഇവരാണ്. അപ്പോൾ വാർത്തകൾ ഇവരെ കേന്ദ്രീകരിച്ചാക്കും. അതുകൊണ്ട് നിങ്ങളുടെ അജണ്ട ഒന്ന് സെറ്റാക്കണമെന്ന്. ആ സ്വപ്നങ്ങളൊക്കെ കുത്തക മാധ്യമങ്ങൾ തൽക്കാലം പ്രിന്റിംഗ് പ്രസ്സുകളിലിരുന്ന് കണ്ടു തീർത്താൽ മതി. കോട്ടയത്ത് നിന്നുള്ള മനോരമയും LDFന്റെ വാതിൽപ്പടിയിൽ ചെന്ന് നിന്ന് നിൽക്കണോ ഇറങ്ങണോ എന്ന് തീരുമാനമെടുക്കാനാകാതെ നിന്ന് കാലുകഴിക്കുന്ന വീരൻ ദളിൻ്റെ മാതൃഭൂമിയും ക്രൈസ്തവ ശബ്ദമെന്ന് ആവശ്യപ്പെടുന്ന ദീപികയും പിന്നെ ലീഗുകാർ പോലും തുറന്നു നോക്കാത്ത ചന്ദ്രികയും ഒക്കെ ഇടത് വിരുദ്ധ നിലപാടെടുക്കുമ്പോൾ ഇതിലൊന്നും ഒരു പങ്കും അവകാശപ്പെടാനാകാത്ത BJP നേതൃത്വത്തിൻ്റെ പരിലാളനകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളകൗമുദി വരെ അഭിപ്രായം പറയും ഈ വിഷയത്തിൽ. BJPയുടെ അഭിപ്രായം കോൺഗ്രസിൻ്റെ ജാക്കറ്റ് ഇട്ടുകൊണ്ട് തന്നെയാകും. അതെന്തായാലും LDF എന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്ക് എന്തും പറയാം, പക്ഷേ നടപ്പാക്കാനാകില്ല എന്ന് മാത്രം വ്യക്തമാണ്. രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്നും ഒഴിവ് വരുന്ന 3 സീറ്റുകളിൽ 2 എണ്ണത്തിൽ LDFന് പ്രതിനിധികളുണ്ടാകും. നിയമസഭയിലെ അംഗബലം 1 കൊണ്ട് മാത്രം UDFന് 1 സീറ്റിന് ലഭിക്കും. LDFിൽ 1 സീറ്റ് CPMന് തന്നെയാണ് തീർച്ച. 2-ാമത്തെ സീറ്റിന് വേണ്ടി മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ട് അവകാശവാദം ഉന്നയിച്ച് ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്ന CPI കേരള കോൺഗ്രസ് MMമാണ്. UDFിൽ 1 സീറ്റ് ആർക്ക് അവർ കൊടുക്കുമെന്നതിൽ ഇപ്പോഴേ കാര്യങ്ങൾ വ്യക്തമാണ്. പതിവ് പോലെ അത് കോൺഗ്രസ് അങ്ങേറ്റെടുക്കും. മറ്റ് ഒരു ഘടകകക്ഷിക്കും അത് വിട്ടുകൊടുക്കില്ല. അപ്പോൾ ലീഗിനോട് പറഞ്ഞ വാക്കോ അത് മാറ്റമൊന്നുമില്ല. ലീഗിന് ഇത്തവണ സീറ്റില്ല. അപ്പോൾ ലോക്സഭാ സീറ്റ് നിർണയ വേളയിൽ ലീഗിന് UDF നൽകിയ ഉറപ്പോ നടക്കില്ല. കോൺഗ്രസിൻ്റെ വാക്കും പഴയ ചാക്കും ഇന്നും ഒരുപോലെ തന്നെയാണ്. രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വരുമ്പോൾ പരിഗണിക്കാമെന്ന് മാസങ്ങൾക്ക് മുമ്പ് ലീഗിന് മുന്നിൽ സീറ്റ് വാഗ്ദാനം നിരത്തിയ MMS എന്ന പാർട്ടി പ്രസിഡന്റ് അല്ല. കെ സുധാകരന് മുന്നിൽ ലീഗ് ഒരു വിഷയമേ അല്ല. പ്രത്യേകിച്ച് സുധാകരൻ്റെ ശത്രുപക്ഷത്തുള്ള ഹസനും VD സതീശനും ചേർന്ന് നൽകിയ ഉറപ്പുകൾ പാലിക്കേണ്ട ബാധ്യതയൊന്നും തൽക്കാലം സുധാകരനില്ല. അതുപോലെ തന്നെ സിറ്റിംഗ് MPമാരെല്ലാം ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മത്സരിച്ചിട്ടുണ്ട്. അതിൽ തോക്കുന്നവരിൽ മുന്തിയവർക്ക് രാജ്യസഭയിലേക്ക് പരിഗണന നൽകണം. രാജസ്ഥാൻ്റെ രാജ്യസഭാ മരുമകനായ KC വേണുഗോപാൽ ഒഴികെ ബാക്കി ആർക്കും തൽക്കാലം ഈ രാജ്യസഭാ സീറ്റ് നേടാൻ അവസരമുണ്ട്. കാരണം അവരിൽ ആരൊക്കെ ഇത്തവണ കരകയറുമെന്ന് KPCC പോലും ഒരു കണക്കില്ല. വയല രവി മുതൽ രാഹുൽ മങ്കൂട്ടം വരെ ഖദറിന് മേലിടാനുള്ള ഓവർകോട്ടം തെച്ച് MP സീറ്റിനെ കാത്തിരിക്കുകയാണ് വീണ്ടും. CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരുടെ 6 വർഷ കാലാവധിയാണ് July 1 അവസാനിക്കുന്നത്. ജൂണിലാണ് തിരഞ്ഞെടുപ്പ്. 1 സീറ്റ് CPM എടുക്കുമെന്നത് ഉറപ്പാണ്. ശേഷിക്കുന്നത് 1 സീറ്റാണ്. അത് ആർക്ക് നൽകണമെന്നതാണ് ഇപ്പോൾ ഇടതുമുന്നണിയിലെ ചർച്ചകൾ. സ്ഥാനം ഒഴിയുന്നവർ ഒരാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണെങ്കിൽ മറ്റേയാൾ സ്വന്തം പാർട്ടിയുടെ ചെയർമാനാണ്. ഇതിൽ ബിനോയ് വിശ്വം CPI പാർട്ടി സെക്രട്ടറി ചുമലക്കാരനായതിനാൽ രാജ്യസഭയിലേക്ക് 2-ാമതൊഴിവും താല്പര്യമില്ല. പിന്നെ മുതിർന്ന നേതാവായ പന്നിൻ്റെ വീതി തിരുവനന്തപുരത്ത് നിന്നും വിജയം ഉറപ്പാക്കിയതിനാൽ CPIക്ക് മറ്റൊരു നേതാവിനെ രാജ്യസഭയിലേക്ക് തേടേണ്ടി വരും. അതുകൊണ്ട് ഈ സീറ്റ് ഞങ്ങൾക്ക് നൽകണമെന്നാണ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ താല്പര്യവും. മുമ്പ് രാജ്യസഭാ സീറ്റ് തർക്കം വന്നപ്പോൾ 2 സീറ്റിൽ 1 CPM എടുക്കുകയും മറ്റേ സീറ്റ് 3 വർഷം വീതം 2 കക്ഷികൾക്ക് പങ്കെടുക്കുകയും ചെയ്തു. അതെന്തായാലും ഇത്തവണ LDFൽ പരീക്ഷിക്കില്ല. 2027 ഏപ്രിലാണ് വി ശിവദാസൻ, ജോൺ ബട്ടാസ് എന്നിവർ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഒഴിവ് വരുന്നത്. അതിനാൽ ഇക്കുറി സീറ്റിന് വേണ്ടിയുള്ള അവകാശവാദം ഉപേക്ഷിക്കുന്ന ഘടകകക്ഷി ആരായാലും ഇടതുമുന്നണി അവർക്ക് ബ്രിട്ടാസിൻ്റെ സീറ്റ് നൽകാമെന്നാകും ധാരണ. PV അബ്ദുൾ വഹാബ് ലീഗിൻ്റെ MPയാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധിയും ഇവരുടെ കൂട്ടത്തിൽ അവസാനിക്കും. CPMLA റഹീം, CPI പി സന്തോഷ് കുമാർ, കോൺഗ്രസിലെ ജബി മേത്തർ എന്നിവർ ഒഴിയുന്നത് 2028 ഏപ്രിലാണ്. എന്തായാലും ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച വേണ്ട എന്നാണ് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തൽക്കാലം തീരുമാനമെടുത്തിരിക്കുന്നത്. CPI മുന്നണിയിൽ CPM കഴിഞ്ഞാൽ 2-ാമത്തെ വലിയ കക്ഷിയാണ്. പക്ഷേ LDFന് തുടർഭരണം ലഭിക്കാൻ വഴിയൊരുക്കിയത് കേരള കോൺഗ്രസ് MMആണെന്ന് ജോസ് കെ മാണി ആവർത്തിക്കുന്നു. വിഷയം LDFൽ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കണം. പരസ്യ ചർച്ച വേണ്ട എന്ന നിലപാടാണ് ജോസ് കെ മാണി. CPIയുടെ രാജ്യസഭാ സീറ്റ് ഇത്തവണയും CPIക്ക് തന്നെ ലഭിക്കണമെന്ന് നിലപാടെടുക്കുന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പക്ഷേ ഇത് സംബന്ധിച്ച് വിവാദത്തിനും ബഹളത്തിനും തങ്ങളില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സീറ്റ് സംബന്ധിച്ച കാര്യം പറയാനുള്ള സ്ഥലം LDF യോഗമാണ്. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് പറയുമല്ലാതെ പുറത്ത് പറയേണ്ട കാര്യമില്ലെന്ന് ബിനോയ് വിശ്വം തുറന്നു തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾ വെറുതെ പുറകെ വരേണ്ട, കഥകൾ മെനയേണ്ട എന്ന് തന്നെ വ്യക്തം. LDFന് 12 സീറ്റ് കിട്ടുമെന്നാണ് CPIയുടെയും കണക്കുകൂട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 3 സീറ്റുകളിൽ ജയിക്കുമെന്നാണ്
CPI എക്സിക്യൂട്ടീവ് വിലയിരുത്തിയിരിക്കുന്നത്. തൃശൂർ മാവേലിക്കര മണ്ഡലങ്ങളിൽ ജയം ഉറപ്പാണ്. പാർട്ടിയുടെ പ്രതീക്ഷ തിരുവനന്തപുരത്ത് പന്നിൻ്റെ സാരമായ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് തന്നെയാണ്. കൂടാതെ വയനാട്ടിൽ രാഹുൽഗാന്ധിയുടെ ഭൂരിപക്ഷം വൻതോതിൽ ഇടിയുമെന്നും CPI എക്സിക്യൂട്ടീവ് വിലയിരുത്തിയിട്ടുണ്ട്. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ CPIയുടെ നാലാമത്തെ മണ്ഡലമായ വയനാടും കയ്യിലിരിക്കും.